ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടാക്യൂൺ പി എസ് സി ടാക്യൂൺ പി എസ് സിയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സംസ്ഥാനങ്ങളിൽ നിന്നും മുൻവർഷം ചോദിച്ചിട്ടുള്ള ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് ഫസ്റ്റ് വൺ ഇന്ത്യയിൽ പട്ടികജാതിക്കാർ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ പട്ടികജാതിക്കാർ ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് ഇന്ത്യയിൽ പട്ടികജാതിക്കാർ ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൽ നിന്നും ആരംഭിച്ച ആദ്യ ഹിന്ദി ദിനപത്രമാണ് അരുൺഭൂമി ഭൂമി അരുണാചൽ പ്രദേശിൽ നിന്നും ആരംഭിച്ച ആദ്യ ഹിന്ദി ദിനപത്രമാണ് അരുൺഭൂമി ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് നാഗാലാൻഡ് സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് നാഗാലാൻഡ് സംസ്ഥാനം രൂപീകരിച്ചത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കാൽബലിയ രാജസ്ഥാനിലെ നൃത്തരൂപമാണ് കാൽബലിയ ഖയാൽ ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ് രാജസ്ഥാനിലെ നൃത്തരൂപമാണ് ഖയാൽ കാൽബലിയ ഖയാൽ എന്നിവ രാജസ്ഥാനിലെ നൃത്തരൂപങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടയാണ് ചിത്തൂർഗഡ് കോട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടയാണ് ചിത്തൂർഗഡ് കോട്ട സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാർബിൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർബിൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ കോട്ടകൾക്കും കൊട്ടാരങ്ങൾക്കും പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ കോട്ടകൾക്കും കൊട്ടാരങ്ങൾക്കും പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ പ്രാചീന പ്രാചീനകാലത്ത് രജപുതാന മത്സ്യ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ പ്രാചീന കാലത്ത് രജപുതാന മത്സ്യ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് മാർബിൾ വെള്ളി ചെമ്പ് ആസ്പെറ്റോസ് എന്നിവയുടെ നിർമ്മാണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ മാർബിൾ വെള്ളി ചെമ്പ് ആസ്പെറ്റോസ് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് സാന്താക്രൂസ് വിമാനത്താവളം എവിടെയാണ് സാന്താക്രൂസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് മലബാർ ഹിൽസ് മുംബൈയിലാണ് സാന്താക്രൂസ് വിമാനത്താവളം മുംബൈയിലാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ഏറ്റവും സ്ഥാപിക്കപ്പെട്ട നഗരമാണ് മുംബൈ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ഏറ്റവും സ്ഥാപിക്കപ്പെട്ട നഗരമാണ് മുംബൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇന്ത്യയിലാദ്യമായി എ ടി എം നിലവിൽ വരുന്നത് ഇന്ത്യയിലാദ്യമായി എ ടി എം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഐ എസ് ഡി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് മുംബൈ ഐ എസ് ഡി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് മുംബൈ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലമായ ചൈത്രഭൂമി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലമായ ചൈത്രഭൂമി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ ഏത് സംസ്ഥാനത്താണ് ജനിച്ചത് പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ മഹാരാഷ്ട്രയിലാണ് ജനിച്ചത് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റാണ് പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ മാധവ് ഗഡ്കിൽ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള വ്യക്തിയാണ് മാധവ് ഗഡ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വ്യക്തിയാണ് പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ മാധവ് ഗഡ്ഗിൽ എന്നിവ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വ്യക്തികളാണ് ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയുടെ പവർ പവർഹൌസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിൽ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഒന്നാമത് രാജസ്ഥാൻ രണ്ടാമത് മധ്യപ്രദേശ് മൂന്നാമത് മഹാരാഷ്ട്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കുറവ് വനഭൂമിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനഭൂമി ഹരിയാനയിലാണ് സൂരജ് കുണ്ട് കരകൗശലമേള നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം സൂരജ് കുണ്ഡ് കരകൗശലമേള നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് ഹരിയാനയിലാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നതും ഹരിയാനയാണ് ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നതും ഹരിയാനയാണ് ഇന്ത്യയിൽ ആദ്യമായി വാറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യയിൽ ആദ്യമായി വാറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത സംസ്ഥാനമാണ് ഹരിയാന രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് ഹരിയാനയിൽ വാറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാദ്യമായി മൊബൈൽ കോടതികൾ നിലവിൽ വന്ന സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യയിലാദ്യമായി മൊബൈൽ കോടതികൾ നിലവിൽ വന്ന സംസ്ഥാനമാണ് ഹരിയാന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയിലാദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയിലാദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയിലെ ആദ്യത്തെ ഈ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് ഇന്ത്യയിലാദ്യമായി ഇ സിഗരറ്റ് നിരോധിച്ച സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയിലാദ്യമായി ഇ സിഗരറ്റ് നിരോധിച്ച സംസ്ഥാനമാണ് പഞ്ചാബ് പഞ്ചാബി ഭാഷയുടെ ലിപിയാണ് ഗുരുമുഖി പഞ്ചാബി ഭാഷയുടെ ലിപിയാണ് ഗുരുമുഖി ഇന്ത്യയിലാദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലാദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് സംസാരിക്കുന്നത് പഹാരി ഭാഷ ഹിമാചൽ പ്രദേശിലാണ് സംസാരിക്കുന്നത് ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ ആപ്പിൾ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ് ആദ്യ കാർബൺ വിമുക്ത സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ ആദ്യ കാർബൺ വിമുക്ത സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ പുക വിമുക്ത സംസ്ഥാനവും ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പുക വിമുക്ത സംസ്ഥാനവും ഹിമാചൽ പ്രദേശ് ആണ് രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ആഘോഷിക്കുന്നത് രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഒഡീഷയിലാണ് രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഒഡീഷയിലെ ആഘോഷമാണ് പ്രാചീന കാലത്ത് കലിംഗ ഉത്കല എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഒഡീഷ പ്രാചീന കാലത്ത് കലിംഗ ഉത്കല എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ വൈദ്യുതിയുടെ ഉൽപ്പാദനവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ വൈദ്യുതിയുടെ ഉൽപാദനവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ മാംഗനീസ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ മാംഗനീസ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് രൂപം കൊണ്ടത് ഛത്തീസ്ഗഡ് രൂപം കൊണ്ടത് മധ്യപ്രദേശിൽ നിന്നാണ് ഛത്തീസ്ഗഡ് രൂപം കൊണ്ടത് മധ്യപ്രദേശിൽ നിന്നാണ് കൊറിയ എന്ന പേരുള്ള ജില്ല ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡിലെ ജില്ലയാണ് കൊറിയ ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് മധ്യേന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്നതും ഛത്തീസ്ഗഡ് ആണ് മധ്യ ഇന്ത്യയുടെ നെൽപ്പാത്രം എന്നറിയപ്പെടുന്നതും ആണ് കോർബ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് കോർബ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തീരപ്രദേശമില്ലാത്ത തെക്കേ ഇന്ത്യൻ സംസ്ഥാനം കടൽ തീരമില്ലാത്ത തെക്കേ ഇന്ത്യൻ സംസ്ഥാനമാണ് തെലുങ്കാന തീരപ്രദേശമില്ലാത്ത തെക്കേ ഇന്ത്യൻ സംസ്ഥാനമാണ് തെലുങ്കാന ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനമാണ് തെലുങ്കാന ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനമാണ് തെലുങ്കാന രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലുങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലുങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നത് തെലുങ്കാന സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മീഷനാണ് ശ്രീകൃഷ്ണ കമ്മീഷൻ തെലുങ്കാന രൂപീകരണത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മീഷനാണ് ശ്രീകൃഷ്ണ കമ്മീഷൻ രാമകുണ്ടം കോതകുണ്ടം എന്നീ താപവൈദ്യുത നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാനയിലാണ് രാമകുണ്ടം കോതകുണ്ടം എന്നീ താപവൈദ്യുത നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാനയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് വനവിസ്തൃതിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് വനവിസ്തൃതിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് കബീർ സമ്മാനം താൻസൻ സമ്മാനം കാളിദാസ പുരസ്കാരം എന്നിവ നൽകുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് കബീർ സമ്മാനം താൻസൻ സമ്മാനം കാളിദാസ പുരസ്കാരം എന്നിവ നൽകുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് വനാഞ്ചൽ എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ് വനാഞ്ചൽ എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ് ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് ആദിവാസികളുടെ ഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് ആദിവാസികളുടെ ഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഈ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരെ ബൈ ഫ്രം ടാക്യൂൺ പി